പാലക്കാട് കുനിശ്ശേരിയിൽ മാതാപിതാക്കൾ പെൺകുഞ്ഞിനെ വിറ്റു. 1 ലക്ഷം രൂപയ്ക്കാണ് കുഞ്ഞിനെ പൊള്ളാച്ചിയിൽ കൊണ്ടുപോയി വിറ്റത്. കുട്ടികളെ വളർത്താൻ കഴിവില്ലാത്തതിനാലാണ് അഞ്ചാമത്തെ കുഞ്ഞിനെ വിറ്റതെന്ന് അമ്മ പറഞ്ഞു. സംഭവത്തിൽ പോലീസ് കേസെടുത്തു. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. കുനിശ്ശേരി കണിയാർകോട് സ്വദേശികളായ ബിന്ദു രാജൻ ദമ്പതികളാണ് 1 ലക്ഷം രൂപയ്ക്ക് അഞ്ചാമത്തെ കുട്ടിയായ പെൺകുഞ്ഞിനെ പൊള്ളാച്ചിയിൽ കൊണ്ടുപോയി വിറ്റത്. കുഞ്ഞിനെ വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് മറ്റു 4 മക്കളെ നന്നായി വളർത്താമെന്ന ധാരണയിലാണ് ഇത് ചെയ്തതെന്ന് അമ്മ ബിന്ദു ന്യൂസ് 18നോട് പറഞ്ഞു. 4 മക്കളെ നോക്കാൻ വഴിയില്ല, 4 മക്കളെ ഒരുമിച്ച് നോക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ ഒന്നിനും കുറച്ച് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തു. ചേച്ചി സമ്മതത്തോട് കൂടി തന്നെയായിരുന്നു ചെയ്തത്? ഞാൻ അവരും പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യുന്നു. സമ്മതം അത്രയൊന്നും എനിക്ക് കൊടുക്കാൻ മനസ്സില്ല. December 25 ജില്ലാ ആശുപത്രിയിലായിരുന്നു പ്രസവം. കുഞ്ഞുമായി വീട്ടിലെത്തിയ ഇവർ രാജന്റെ അമ്മയോടൊപ്പം പൊള്ളാച്ചിയിൽ കൊണ്ടുപോയാണ് വിറ്റത്. കുട്ടിയെ കാണാതായതോടെ സമീപത്തെ അംഗൻവാടി ജീവനക്കാർ ചൈൽഡ് ലൈൻ അധികൃതരെ വിവരം അറിയിക്കുകയായിരുന്നു. December 25 പ്രസവിച്ചത്. എന്നിട്ട് 4 ദിവസം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്ന് 5ാം ദിവസം ഇവർ ഇവിടെ നിന്ന് പോയിട്ട് 1 ആഴ്ച കഴിഞ്ഞിട്ട് തിരിച്ചിവിടെ വരുമ്പോൾ കുട്ടിയില്ല. അപ്പം നമുക്ക് ആ കുട്ടിയില്ലാത്ത വിവരം ഞങ്ങളുടെ മേലുദ്യോഗസ്ഥന്മാരെ അറിയിക്കണമല്ലോ. അപ്പോൾ അങ്ങനെ അറിയിച്ചു. പിന്നെ അവർ ചൈൽഡ് ലൈനിൽ വിവരം അറിയിച്ച് അവിടുന്ന് അവർ അന്വേഷണത്തിന് വന്നിട്ടുണ്ടായിരുന്നു. സംഭവം അറിഞ്ഞ നാട്ടുകാരോട് കുഞ്ഞിനെ വിൽക്കാതെ വേറെ മാർഗമില്ലെന്ന് ഇവർ പറഞ്ഞതായി അയൽവാസികൾ വ്യക്തമാക്കി. പറഞ്ഞു ഇവള് പ്രസവിച്ചാൽ കുട്ടീനെ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ കൊടുക്കുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല. വൈരൊന്ന് ഒഴിഞ്ഞു കിട്ടട്ടെ ഒഴിഞ്ഞു കിട്ടട്ടെ എന്ന് ഇവണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മാത്രമേ ഞങ്ങൾക്കറിയുള്ളൂ. സംഭവത്തിൽ ആലത്തൂർ പോലീസ് കേസെടുത്തു. രാജനും അമ്മയും ഒളിവിലാണ്. ജീവിക്കാൻ ഒരു നിവൃത്തിയുമില്ലാത്തതിന്റെ പേരിലാണ് ഇവർ കുഞ്ഞിനെ വിറ്റത്. ചെയ്ത തെറ്റിന്റെ ഗൗരവം മനസ്സിലാക്കി ആ കുട്ടിയെ എത്രയും പെട്ടെന്ന് വീട്ടിലെത്തിക്കണം എന്ന് മാത്രമാണ് ഇപ്പോൾ ഇവരുടെ പ്രാർത്ഥന. ക്യാമറമാൻ KM പ്രയത്തിനൊപ്പം പ്രസാദ് ഉമ്പിശ്ശേരി, ന്യൂസ് 18, പാലക്കാട്. വനിതാ കമ്മീഷൻ അധ്യക്ഷ MC ജോസഫൈൻ ഇപ്പോൾ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ MC ജോസഫൈൻ, പാലക്കാട് കുനിശ്ശേരിയിലാണ് ഇങ്ങനെ ഒരു സംഭവം. 4-5 കുട്ടികളുണ്ട്. 4 എണ്ണത്തിനെങ്കിലും നല്ലതുപോലെ വളർത്താൻ വേണ്ടി ഒരു കുഞ്ഞിനെ വിൽക്കാൻ തീരുമാനിക്കുകയായിരുന്നു എന്നാണ് ആ അമ്മ പറയുന്നത്. സാഹചര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ കമ്മീഷൻ? എങ്ങനെയാണ് ഈ വിഷയത്തിൽ ഇടപെടാൻ ഉദ്ദേശിക്കുന്നത്? ഇത് പിന്നെ ഞാനിപ്പോ നിങ്ങൾ ഇത് ഇപ്പൊ കേൾക്കുന്ന വാർത്തയാണ്. അതിന്റെ വിശദാംശങ്ങൾ ഇപ്പോഴും എനിക്ക് മനസ്സിലാകുന്നില്ല. ഇത് ആരാണ് വിൽപ്പന നടത്താനായിട്ട് തയ്യാറായത്? അമ്മയാണോ അതോ ഞാനത് പറയാം. ഇത് ന്യൂസ് 18 ആണ് ഈ വാർത്ത പുറത്തുവിടുന്നത്. പാലക്കാട് കുനിശ്ശേരിയിലാണ് മാതാപിതാക്കൾ രണ്ടുപേരും ആലോചിച്ചാണ് ഇങ്ങനെ ഒരു വിൽപ്പന നടത്താമെന്ന് തീരുമാനിക്കുന്നത്. അമ്മയുടെ സമ്മതം വാങ്ങി കുഞ്ഞുമായി ആ കുട്ടിയുടെ അച്ഛനും അമ്മായിയമ്മയും ഒരുമിച്ചാണ് വിൽപ്പന നടത്തിയിരിക്കുന്നത്. പൊള്ളാച്ചിയിൽ കൊണ്ടുപോയി വിൽക്കുകയായിരുന്നു. ഇതിൽ അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ ഈ അച്ഛനും അമ്മായിയമ്മയും ഒളിവിലായതിനാൽ ഇവരെ കണ്ടെത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. അവരെ കണ്ടെത്തിയാൽ മാത്രമേ ഈ കുട്ടി എവിടെയുണ്ട് എന്നത് കണ്ടെത്താനും അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയൂ. ഇതാണ് അതിന്റെ ഒരു സാഹചര്യം. അമ്മയാണ് നമ്മൾ നേരിട്ട് കണ്ടത്. അവരോട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവർക്ക് ഇതിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നു. പക്ഷേ ഇതിന്റെ പ്രശ്നങ്ങൾ സംബന്ധിച്ച്, ഇതിന്റെ പരിണിത ഫലം എന്താകും, ഇത്ര ഗുരുതരമായ ഒരു കുറ്റമാണ് എന്നൊന്നും അവർക്കത് അറിയില്ലായിരുന്നു. അവരോട് ഹസ്ബൻഡ് പറഞ്ഞത് ഈ കുട്ടിയെ വിറ്റാൽ നമുക്ക് മറ്റു കുട്ടികളെ, 4 പേരെ നല്ലതുപോലെ വളർത്താൻ പറ്റും. അത് വിശ്വസിച്ചാണ് ഇത് ചെയ്തതെന്നാണ് അവർ പറയുന്നത്. വളരെ ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണ്. കാരണം അമ്മ യാതൊരു അറിവില്ലാതെയാണ് ഈ കുട്ടിയെ കൊടുത്തതെന്ന് പറയുന്നതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല, യോജിക്കാൻ പറ്റില്ല. അതവിശ്വസനീയമാണ്. കാരണം 4 കുട്ടികൾ വരെ ആയല്ലോ, 4 കുട്ടികളെ വളർത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പൊ ഈ ഒരു കുട്ടിയെ മാത്രം വിറ്റിട്ട് 4 കുട്ടികളെ വളർത്താൻ കഴിയും എന്ന്? അപ്പൊ അങ്ങനെയെങ്കിൽ എത്ര രൂപയ്ക്കായിരിക്കും വിൽപ്പന നടത്തുന്നത്? അതിന് വില എന്തായിരിക്കും? 4 കുട്ടികളെ വളർത്താൻ കഴിയത്തക്ക വിധത്തിൽ അത്രയും വലിയൊരു തുകയാണ് ഈ കുട്ടിയെ വിൽക്കാൻ പോകും. 1 ലക്ഷം രൂപ കൊണ്ട് 4 കുട്ടികളെ നല്ല നിലയിൽ വളർത്താൻ കഴിയുമെന്ന് പറയുന്നത് വിശ്വസിക്കാൻ സാധാരണ ബുദ്ധിയുള്ളവർക്കില്ല. അപ്പൊ ഒന്നാമത് അമ്മ തന്നെ കുറ്റവാളിയാണ്. 2, അച്ഛനും അതുപോലെ തന്നെ അമ്മമ്മയും, അവരും ഇതിനകത്ത് കുറ്റവാളികളാണ്. ഈ കേസിൽ ആ കുട്ടിയെ കണ്ടുപിടിക്കാനുള്ള ഊർജിതമായ ഇടപെടൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം. വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് തീർച്ചയായിട്ടും ഒരു ഇടപെടൽ നടത്തുന്നതാണ്. ഒരു കാരണവശാലും ഈ കുറ്റവാളികളെ പിടികൂടാതിരിക്കുകയോ ഇതിന് തക്ക ശിക്ഷ കൊടുക്കുകയോ വേണം. അത്തരത്തിൽ കുട്ടികളെ വളർത്താനായിട്ട് അവർക്ക് കഴിവില്ലാത്തവരാണെങ്കിൽ അവരെ തീർച്ചയായിട്ടും ആവശ്യത്തിനുള്ള എന്തെങ്കിലും സഹായങ്ങൾ ചെയ്ത് അവരെ സഹായിക്കണം എന്നുള്ളതാണ്. അല്ലാതെ ഇതിങ്ങനെ കുട്ടിയെ വിറ്റത്, 4 കുട്ടികളെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു കുട്ടിയെ വിറ്റു എന്നൊക്കെ പറയുന്നത് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? അപ്പൊ അതിൽ അമ്മയ്ക്കൊഴിഞ്ഞു മാറാൻ പറ്റില്ല. അമ്മയും അച്ഛനും
അമ്മുമ്മയും എല്ലാം കുറ്റവാളികളാണ്, എത്രയും പെട്ടെന്ന് അവരെ കണ്ടുപിടിക്കണം, ഊർജിതമായി ഇടപെടൽ നടത്തണം, വനിതാ കമ്മീഷൻ തീർച്ചയായിട്ടും തീർച്ചയായും അതിൽ കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടാകണം, അതിന്റെ സത്യാവസ്ഥ പുറത്തു വരികയാണ് വേണം. പക്ഷേ ഇവിടെ നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ പുറത്തു വരുന്ന ഒരു സാഹചര്യം, ഇതിനുള്ള സാഹചര്യം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ കുട്ടികളെ വളർത്താൻ കഴിവില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കൃത്യത്തിന് മുതിർന്നത്. എങ്ങനെയെങ്കിലും എന്റെ കുഞ്ഞിനെ ഇനി എനിക്ക് തിരിച്ചു കിട്ടിയാൽ മതി എന്നാണ് ആ അമ്മ പറയുന്നത്. ന്യായമല്ല, അച്ഛനും അമ്മയും അവരെ അധ്വാനിച്ച് കുട്ടികളെ വളർത്തണം, കുട്ടികളെ വിൽക്കുകയല്ല വേണ്ടത്. ഒരു കാരണവശാലും ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും വിൽക്കപ്പെടാൻ പാടില്ല. അത് അതിശക്തമായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള ഒരു പിന്നെ തെറ്റാണ്. ആ തെറ്റിനകത്ത് ഒരു ന്യായീകരണവുമില്ല, ഒരു ന്യായീകരണവുമില്ല. ഇന്നത്തെ കാലത്ത് ഒരു കുട്ടിയെ വളർത്താനായിട്ടുള്ള സാഹചര്യങ്ങൾ ഇല്ലെങ്കിൽ അതിന് അതിൻ്റെതായിട്ടുള്ള മാർഗങ്ങൾ അന്വേഷിക്കാനായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ഇന്ന് കേരളത്തിലുണ്ട്. ഒരു കുട്ടികൾ വിൽപ്പന നടത്തി ഇത്തരത്തിലുള്ള ന്യായീകരണങ്ങൾ പറയുന്നുണ്ടെന്ന് ചോദിക്കാൻ കഴിയില്ല. തീർച്ചയായും ഒരു കാര്യം കൂടി, ഇത് ഇതിലേക്ക് നയിച്ച ഒരു സാമൂഹിക സാഹചര്യം എന്താണ് എന്നത് കൂടി അന്വേഷിക്കേണ്ടതില്ലേ? മാത്രമല്ല ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായി മാത്രം കാണേണ്ടതുണ്ടോ? ഇതിൽ പിന്നിൽ ഒരു റാക്കറ്റ് തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ടായിരിക്കുമല്ലോ ഇവരെ തേടിയെത്തുകയും ജനിച്ച് ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ഈ കച്ചവടം നടക്കുകയും ഒക്കെ ചെയ്തത്. അതിൽ കൂടുതൽ ആ നിലയിൽ കൂടി ഈ വിഷയത്തെ സമീപിക്കേണ്ടതില്ലേ? ഇത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറയുന്നില്ല, ഇതുപോലുള്ള നിരവധി സംഭവങ്ങൾ ഇതിനു മുമ്പ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒറ്റപ്പെട്ട സംഭവം ഒന്നുമല്ല. ഈ പറയുന്നത് പോലെ ചിലപ്പോൾ റാക്കറ്റുകൾ ഉണ്ടാകാം. എന്താണെങ്കിലും ഇതിന്റെ സന്ദർഭങ്ങളെല്ലാം തിരിച്ചറിയണം. മറ്റുള്ള ഇതിന്റെ സാമൂഹ്യ സാഹചര്യങ്ങളെ കുറിച്ച് ഞാൻ മാത്രം പഠിക്കാൻ പോരാ, മുഖത്താകെ ഇതിനെപ്പറ്റിയുള്ള ഒരു ചിന്ത ഉയർന്നു വരണം. ഇത് ഒരു എന്താ പറയുക, ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്നുള്ളതാണ്. അല്ലാതെ നമുക്ക് മറ്റു കാര്യങ്ങൾ ഈ വിധത്തിൽ സാമൂഹ്യ സാഹചര്യങ്ങൾ ഒറ്റ വാക്കിൽ പറയാൻ പറ്റില്ല. ഇപ്പൊ നടക്കുന്ന എല്ലാ സാമൂഹ്യ പ്രശ്നങ്ങളുടെയും സാമൂഹ്യ ചുറ്റുപാടുകൾ വളരെ ശക്തമാണ്. അപ്പൊ ഈ വിഷയങ്ങളെല്ലാം തന്നെ സമൂഹത്തിന് കൂടുതൽ കൂടുതൽ ചിന്തയ്ക്കും സംസാരത്തിന് വിധേയമാക്കേണ്ടതാണ്. വളരെ ശക്തമായിട്ടുള്ള ഇടപെടൽ നടത്തേണ്ടതാണ്. നല്ല ബോധവൽക്കരണം നടത്തേണ്ടതാണ്. മാതാപിതാക്കൾ അവരുടെ കുട്ടികളെ വിൽപ്പന നടത്തുന്ന സമ്പ്രദായത്തെ തക്കതായ രീതിയിൽ നേരിടേണ്ടതാണെന്നാണ് എന്റെ അഭിപ്രായം. വളരെ നന്ദി ശ്രീമതി എം സി ജോസഫൈൻ ഞങ്ങളോട് സംസാരിച്ചതിന്. വനിതാ കമ്മീഷൻ വിഷയത്തിൽ ഇടപെടും, ഗുരുതരമായ കുറ്റകൃത്യമായി തന്നെയാണ് കാണുന്നത്, കുറ്റക്കാർ ശിക്ഷിക്കപ്പെടണം, ഇടപെടൽ ഉണ്ടാകും, എല്ലാ വശങ്ങളും പരിശോധിക്കും എന്നാണ് എം സി ജോസഫൈൻ പറയുന്നത്.